കഴിവക്കിൽ ദുർഗജീവിതം നയിക്കുന്ന അബ്ദുൽ സലാമിനെ കാണുവാൻ എം എൽ എ എത്തി. വീട് നിർമ്മിക്കുവാൻ അബ്ദുൽ സലാമിന് മുന്തിയ പരിഗണന നൽകുമെന്ന് സെബാസ്റ്റ്യൻ കൊടുത്തു നൽകി എം എൽ എ. എരുമേലിയിൽ പാതയോരത്ത് പടുതയ്ക്ക് കീഴിൽ അന്തിയുറങ്ങുന്ന അബ്ദുൽ സലാമിനെയും ഭാര്യയെയും പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തുകൾ സന്ദർശിച്ചു. സുഖവിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ എം എൽ എ സലാമിന്റെ പ്രശ്നം പഞ്ചായത്ത് അധികാരികളുമായി സംസാരിച്ചിരുന്നുവെന്നും ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഇവ നൽകുന്ന മൂന്നാം ഘട്ട പദ്ധതിയിൽ പ്രഥമ പരിഗണന നൽകുമെന്ന് അറിയിച്ചതായും അദ്ദേഹം അറിയിച്ചു. നമ്മുടെ എരുമേലി കാഞ്ഞിരപ്പള്ളി പി ഡബ്ല്യു റോഡിന്റെ പുറംപോക്കിൽ താമസിക്കുന്ന ശ്രീ അബ്ദുൽ സലാമിൻ്റെയും ലൈലയുടെയും ദുരിത ജീവിതം മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് മനസ്സിലാക്കിയുണ്ടായി. അത് നേരിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് സ്ഥലവും വീടും ഒരുമിച്ച് നൽകുന്ന മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും പ്രയോറിറ്റിയിൽ ഇവരുടെ പേരുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. നിലവിൽ തൊട്ട് മുമ്പ് ഏതാനും നാൾ മുമ്പ് വരെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെയും തുടർന്നിപ്പോൾ ലോക്ക്ഡൗണിൻ്റെയും ഉള്ള തടസ്സങ്ങൾ മൂലമാണ് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാതെ അല്പം നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നത്. ഈ ലോക്ക്ഡൗണിനൊക്കെ ശേഷം അടിയന്തരമായിട്ട് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ, അതായത് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് വീടും സ്ഥലവും ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ നടക്കുന്ന മുറയ്ക്ക് ഏറ്റവും മുന്തിയ പരിഗണനയിൽ തന്നെ ശ്രീ അബ്ദുൽ സലാമിന് വീടും സ്ഥലവും ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നതാണ്. ഭവനോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ അതിന് തടസ്സം നേരിടുന്ന പക്ഷം ഏതെങ്കിലും ഉദാരമതികളായ വ്യക്തികളുടെ സഹകരണത്തോടു കൂടിയാണ് എങ്കിലും സ്ഥലവും വീടും ഉണ്ടാക്കി നൽകുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നതാണ് എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു ഇടപെടലും നടപടിയും ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ലോക്ക്ഡൌണിന് ശേഷം നടപടിക്രമം അനുസരിച്ച് ഇവർക്ക് മുന്തിയ പരിഗണന നൽകുമെന്നും കൊളത്തുങ്കൽ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ എരുമേലി.